ഇറങ്ങിയിട്ട് ഇത്രയും വർഷങ്ങളായിട്ടും അതിൻ്റെ ഡിമാൻഡ് പോവാത്ത ഒരു സ്ട്രെയിനാണ് നമ്മുടെ പ്ലാറ്റിനം റിട്ടെയിൽ ഡംബോ ഇയർ അല്ലെങ്കിൽ എലഫൻറ്റ് ഇയർ എന്നൊക്കെ പറയുന്ന ഈ സ്ട്രെയിൻ എന്ന് പറയുന്നത് ആദ്യം തവണ ഇറങ്ങിയതിന് ഇത്രത്തോളം ഒരു വലിയ ചെവി അല്ലായിരുന്നു കുറേ കൂടെ വലിയ ബോഡിയായിരുന്നു വലിയ ടെയിലായിരുന്നു ഇത്രത്തോളം ഒരു വലിപ്പോ ഉള്ള ചെവിയല്ലായിരുന്നു അത് കഴിഞ്ഞ് ഇപ്പോൾ വന്നതിന് കുറച്ചുകൂടെ ചെറിയ ബോഡിയും ഈ കാണുന്ന പോലെ കുറച്ചുകൂടെ ചെറിയ ബോഡിയും കുറെ കൂടെ വലിപ്പുള്ള ഇയറുകളും ഒക്കെ ആയിട്ട് വന്നൊരു സ്ട്രെയിൻ അതിൻ്റെ പുതിയ ലൈനേജ് എന്ന് പറയാറുണ്ട് ഇംപ്രൂവ്ഡ് എന്ന് പറയാറുണ്ട് ചൈനയിൽ നിന്ന് വന്നൊരു ചൈനീസ് ലൈൻ എന്ന് പറയാറുണ്ട് പുതുതായിട്ട് തുടങ്ങുന്നവരെല്ലാം വിളിച്ച് ചോദിക്കാറുണ്ട് ഏത് സ്ട്രെയിൻ വെച്ച് തുടങ്ങുന്നതാണ് നല്ലതെന്ന് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അൽബൈനോസിലേക്ക് തുടക്കത്തിലേ പോകാതെ ഇതുപോലുള്ള ബ്ലാക്ക് കൈ വെറൈറ്റീസ് ഏതെങ്കിലും എടുത്തു തുടങ്ങാനാണ് ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്ത് കൊടുക്കുക അൽബൈനോസ് വെച്ച് തുടങ്ങാൻ പറയുന്നവരുണ്ട് പക്ഷേ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയതുകൊണ്ട് ആദ്യമേ അതൊക്കെ ചത്തുപോയി നഷ്ടമുണ്ടായി എന്ന് തോന്നിയാൽ ചിലപ്പോൾ നിർത്തിപ്പോവാനൊക്കെ ഒരു ഇത് വരും മനസ്സൊക്കെ മടുത്തിട്ട് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഇതുപോലുള്ള ബ്ലാക്ക് കെയ് ആണ് അതിൽ തന്നെ എല്ലാവരും ചോദിക്കുമ്പോൾ ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന നമ്മുടെ ഈ പ്ലാറ്റിനം റെഡ് ടൈൽ ഡംബോയർ എന്ന് പറയുന്ന ഇത് ഈ ലൈനിനെയാണ് ഈ ഫിഷിനെയാണ് അപ്പോൾ അതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആര് കണ്ടാലും ഇഷ്ടപ്പെടുന്നൊരു ഫിഷ് ആണ് പെട്ടെന്ന് നമുക്ക് നമ്മുടെ ഫാമിലിപ്പോൾ ഉണ്ടാക്കിയാലും നമ്മൾ തുടക്കക്കാരനാണെന്നുണ്ടെങ്കിൽ പോലും നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിതിനെ മാർക്കറ്റ് ചെയ്യാം മാർക്കറ്റ് ചെയ്യുകയെന്ന് പറഞ്ഞാൽ ആര് നമ്മുടെ അടുത്തുനിന്ന് ഒരു പുറമേ എന്ത് ഗപ്പി എന്താണെന്ന് അറിയാത്ത ഒരാൾ പോലും വന്നു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഭംഗിയുള്ള ഫിഷിനെ കാണുമ്പോൾ അത് പെട്ടെന്ന് നമുക്ക് വിറ്റ് പോകാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും ഞാൻ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു ഫിഷാണ് നമ്മുടെ പ്ലാറ്റിനം റെട്ടയിലെ ഡംബോ ഇയർ അല്ലെങ്കിൽ എലിഫൻറ്റ് ഇയർ എന്നൊക്കെ പറയുന്നത് നമുക്ക് ഈ ഫിഷ് തുടക്കക്കാർക്ക് സജസ്റ്റ് ചെയ്ത് കൊടുക്കാൻ വേറൊരു കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ ഗ്ലാസ് ടാങ്കുകളിലൊക്കെ വളർത്തുന്നതിനേക്കാൾ ഭംഗി അവരുടെ പ്ലാറ്റിനം കളർ ഈറിൻ്റെ കളറൊക്കെ നന്നായിട്ട് വരുന്നത് ഇതേപോലുള്ള നോർമൽ ടാർപ്പ പോണ്ടുകളിലും ഒക്കെ ആയിട്ട് ചെയ്യുമ്പോഴാണ് കുറച്ച് ഒക്കെ അടിക്കുന്ന രീതിയിൽ ചെയ്യുമ്പോഴാണ് എപ്പോഴും അവരുടെ നല്ല ഭംഗി വരിക അതുകൊണ്ടും തന്നെയും തുടക്കക്കാർക്ക് വളരെ ഈസിയായിട്ട് നമുക്ക് അതിൻ്റെ ഒരു ക്വാളിറ്റിയിലോട്ട് ക്വാളിറ്റി ഉദ്ദേശിക്കുന്ന ആ ഒരു ഭംഗിയിലോട്ടൊക്കെ എത്തിക്കാനായിട്ട് വളരെ എളുപ്പമാണ് അതുകൊണ്ടൊക്കെ നമ്മളെപ്പോഴും സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സ്ട്രെയിനാണ് ഈ വീഡിയോ ചെയ്യാൻ കാര്യം കുറേ പേര് വിളിച്ച് ചോദിക്കാറുണ്ട് സ്ഥിരമായിട്ട് ഏതാണ് നല്ലത് ഏതാണ് നല്ലത് ഇപ്പോൾ എല്ലാവരോടും പറയുന്നതിനേക്കാൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യുന്നതാണല്ലോ എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോയിൽ ഇത് ഉൾപ്പെടുത്തുന്നത് അപ്പോൾ നിങ്ങൾ തുടക്കമാണെന്നുണ്ടെങ്കിൽ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു സ്ട്രെയിനാണ് മിക്കവാറും എല്ലാ ഫാമുകളിലും അവൈലബിൾ ആയിട്ടുള്ള ഒരു സ്ട്രെയിനാണ് നമ്മുടെ നിയർ ബൈ ഫാംസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വേറൊരു ഗുണം ഈ സ്ട്രെയിനിനുള്ള എന്താണെന്ന് വെച്ചാൽ നമുക്കിവരെ ഈ ഒരു ക്വാളിറ്റിയിലോട്ട് അവരുടെ ഒരു തനതായ ഒരു ഭംഗിയിലോട്ട് എത്തിക്കണമെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഫുഡിൻ്റെ വലിയ കാര്യമില്ല കുറച്ച് സ്പൈറലിനെ അടങ്ങിയ കണ്ടന്റ് ഉള്ള സ്പൈറലിനെ കണ്ടന്റ് ഉള്ള നല്ല ഏതെങ്കിലും കുറച്ച് ഫുഡുകൾ കൊടുത്തു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് അവരുടെ കളറുകൾ അവർക്ക് ആ വരണ്ട കളറൊക്കെ നന്നായിട്ട് ബൂസ്റ്റായി വരും അതൊരു വലിയ ഗുണമാണ് തുറക്കക്കാർക്ക് ഒരുപാട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഫുഡുകൾ ചിലപ്പോൾ വാങ്ങാനായിട്ടുള്ള ഇതുണ്ടാവില്ല സൗകര്യം ഉണ്ടാവില്ല അപ്പോൾ നമ്മുടെ ഫിഷിന് നല്ല കളറൊക്കെ കിട്ടാൻ രീതിയിലുള്ള ഫുഡുകൾ ഈ ടൈപ്പിലുള്ള ഇതിപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഒ എസ് ഐ ബ്രാൻഡിൻ്റെ ക്രഷ്ഡ് സ്പൈറിലെ ഫ്ലേക്ക് ആണ് നല്ല ക്വാളിറ്റി ഉള്ളൊരു ഫുഡാണ് വലിയ വിലയും ഇല്ല നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ളൊരു ഫുഡാണ് അപ്പോൾ ഇത് ഒക്കെ കൊടുത്താലും നമുക്ക് ഈ ഫിഷിൻ്റെ ആ ഒരു ക്വാളിറ്റി നല്ല രീതിയിൽ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകാനായിട്ട് പറ്റുമോ പ്ലാറ്റിനം കളർ ഇയറിൻ്റെ കളറ് എസ്പെഷ്യലി ആൽഗേ കണ്ടൻറ്റുള്ള ഫുഡുകൾ കൊടുക്കുമ്പോൾ അപ്പോൾ അതൊരു അഡ്വാൻറ്റേജ് ആണ് വേറെ നമുക്ക് തുടക്കക്കാർക്ക് ഏറ്റവും ഉപകാരമാകുന്ന ഒരു ഗുണം ഇത് അത്യാവശ്യം കുഞ്ഞുങ്ങളെ കൗണ്ട് നമുക്ക് കിട്ടാറുണ്ട് ഈ സ്ട്രീൻ ഇത് ഒരു ഈ ഒരു ആവറേജ് സൈസുള്ളൊരു ഫീമെയിലിൽ നിന്ന് ഒരു ഫോർട്ടി പ്ലസ് കുഞ്ഞുങ്ങൾ എങ്ങനെ പോയാലും ഏറ്റവും കുറഞ്ഞത് ഒരു നാൽപ്പതിനു മേലെ കുഞ്ഞുങ്ങൾ ഈ സൈസുള്ളൊരു ഫീമെയിലിൽ നിന്നൊക്കെ നമുക്ക് ഇറങ്ങി കിട്ടും അത്യാവശ്യം നല്ല കൗണ്ട് നമുക്ക് കിട്ടാറുണ്ട് കൗണ്ട് അത്യാവശ്യം നന്നായിട്ട് കിട്ടുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ബ്രൂഡുകളില്ലാതെ അവ ഈവൻ നമുക്ക് കുറച്ച് ബൾക്കായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണം പോലും ഒരുപാട് ബ്രൂഡുകളില്ലാതെ നമുക്ക് വളരെ ഈസിയായിട്ട് ഇത് ബൾക്കാക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിൻ ആണ് പിന്നെ എല്ലാം നല്ലതു മാത്രമല്ല ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ ബ്രൂ ഈ സ്ട്രെയിൻ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളതുണ്ട് ഇപ്പോൾ എല്ലാവരും ചോദിക്കുന്ന ഈ പറയുന്ന പുതിയ ലൈനേജ് എന്ന് പറയുന്നത് ഇംപ്രൂവ് ആയിട്ട് വന്ന ലൈനാണ് അതായത് പഴയതിനേക്കാൾ കുറച്ചുകൂടെ ചെറിയ തേയിലും കുറേ കൂടെ വലിയ ഇയറും വരുന്ന ആ ലൈന് അപ്പോൾ അതിൽ തന്നെ നമ്മൾ കുറേ ലൈനുകൾ നമ്മൾ ഹൺഡ്രഡ് സ്റ്റേബിൾ എന്ന് പറഞ്ഞ് കുറേ ലൈനുകൾ നമ്മൾ എടുത്തിരുന്നു അപ്പോൾ എല്ലാത്തിന്നും ഒരു ചെറിയ ഒക്കെ നമുക്ക് ലോങ് ബോഡി ഇറങ്ങാറുണ്ട് കേട്ടോ അപ്പോൾ എന്നിട്ട് തന്നെ ഈ പുതിയ ലൈനേജിൻ്റെ തന്നെ ഒരു രണ്ട് ബ്രീഡേഴ്സിൻ്റെ അടുത്തു നിന്നുള്ള ലൈനിൻ്റെ ഒരു എന്താ പറയുന്ന ഒരു ക്രോസ് ആയിട്ട് നമുക്ക് വന്നപ്പോഴാണ് കുറച്ച് നല്ല സ്റ്റെബിലിറ്റി പെർസെൻറ്റേജ് നമുക്ക് വന്നത് ആ ഷോർട്ട് ബോഡിയിൽ അപ്പോൾ അതൊന്നു മനസ്സിൽ വെച്ചേക്കുക നമ്മളെത്ര നല്ല ബ്രീഡേഴ്സിൻ്റെ അടുത്തു നിന്ന് എടുത്താലും ഷോർട്ട് ബോഡി എടുത്താലും അവിടെ ഇവിടെയൊക്കെ കുറച്ച് ലോങ് ബോഡി ഇറങ്ങി കിട്ടാറുണ്ട് എനിക്ക് സജസ്റ്റ് ചെയ്തു തരാനുള്ള നിങ്ങൾ പ്ലാറ്റിനം റിട്ടെയിൽഡ് എംബോയിഡറി ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ഇതുപോലെ കുറച്ച് ചെറിയ പരന്ന വീതിയുള്ള പോണ്ടുകൾ സെറ്റ് ചെയ്തിട്ട് കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്ത് ആ പോണ്ടിലേക്ക് ഇറക്കി വിടാന്നുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും ഇവരുടെ ആ ഒരു കളറേഷനൊക്കെ ഇവർ അച്ചീവ് ചെയ്യുക വളരെ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് കാണാനായിട്ട് പറ്റും അക്വേറിയത്തിലൊക്കെ ഇട്ട് നമ്മൾ ചെയ്ത് മെനക്കെടുന്നതിനേക്കാളും ചില സ്ട്രെയിനുകളൊക്കെ ഗ്ലാസ് ടാങ്കിൽ ചെയ്യുമ്പോൾ തന്നെയാണ് അതിൻ്റെ നല്ല ഭംഗി പക്ഷേ ഇതിനെ സംബന്ധിച്ചിടത്തോളം ഇത് ഇതേപോലത്തെ ടാർപ്പാ പോണ്ടുകളിൽ സെറ്റ് ചെയ്യുമ്പോഴാണ് അതിൻ്റേതായിട്ടൊരു നല്ല ഭംഗിയിലെത്തുക നെക്സ്റ്റ് ഈ കാണുന്ന നമ്മുടെ സിൽവറാഡോ ടെക്സ്ഡോക്കോയി എന്ന് പറയുന്ന സ്ട്രെയിനാണ് ഇതിൻ്റെ ആദ്യം ഇറങ്ങുന്ന ലൈനേക്കാൾ കുറേക്കൂടെ സ്റ്റെബിലിറ്റി പെർസെൻറ്റേജ് നന്നായിട്ടുള്ള ലൈൻ ഇപ്പോൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ജൂനിയറിൽ സ്റ്റേജ് കഴിഞ്ഞ് സെമി അഡൽട്ട് സ്റ്റേജിലോട്ടായിക്കൊണ്ടിരിക്കുന്ന കുറച്ചുകൂടെ സ്റ്റെബിലിറ്റി പെർസെൻറ്റേജ് കാണിക്കുന്ന നല്ല ലൈനായിട്ടുള്ളത് അവൈലബിൾ ആയിട്ടുണ്ട് അതേപോലെ അൽബൈനോ കോയുടെ നല്ല സ്റ്റെബിലിറ്റി പേഴ്സൻറ്റേജ് ഉള്ള ക്യാപ്പിൻ്റെ പേഴ്സൻ്റേജ് ഒരു നയറ്റി പെർസെൻറ്റേജ് എബൂ നമുക്ക് കിട്ടുന്ന അൽബൈനോ കോഴിയുടെ കുറച്ച് പേഴ്സ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇതൊക്കെ ആവശ്യമുള്ളവരെ നമ്മളെ കോൺടാക്ട് ചെയ്യാൻ നമ്പർ സ്ക്രീനിൽ കാണും അതുപോലെ അൽബൈനോ ജപ്പാൻ ബ്ലൂ റിട്ടൈലിൻ്റെ എഫ് ആർ പോലെ തന്നെ പക്ഷേ സ്കൈ ബ്ലൂ കളറൂടെ ബോഡിക്ക് പാതിക്ക് വരുന്ന അൽബൈനോ ജപ്പാൻ ബ്ലൂ റിട്ടൈലിൻ്റെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് സ്റ്റേബിൾ ആയിട്ടുള്ള ലൈൻ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് വെച്ചാൽ എല്ലാത്തിനും ഈ പറയുന്ന പാറ്റേണിൽ തന്നെ ആയിരിക്കും ഇറങ്ങുക ഈ സ്കൈ ബ്ലൂ കളറും റെഡ് ടൈലും വരുന്ന പാറ്റേണിൽ തന്നെ ആയിരിക്കും ഇറങ്ങുക ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സ്റ്റേബിളായിട്ട് നമുക്ക് ഗ്യാരണ്ടി ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രെയിൻ ഇനി മെയിലും ഫീമെയിലും ഒക്കെ ഒന്നിച്ച് കിടന്ന് കുറച്ച് ക്രോസ് ആയി എന്ന് പറഞ്ഞാൽ പോലും കുറച്ച് ജനറേഷനിലേക്ക് തന്നെ വലിയ പ്രശ്നം വരാത്തൊരു സ്ട്രെയിനാണത് അതുപോലെ നമുക്ക് എന്നും ഇഷ്ടപ്പെട്ടൊരു ലൈനായിരുന്നു നമ്മുടെ പാൻഡോറ ബ്ലൂ എന്ന് പറയുന്നത് തുടക്കക്കാർക്കൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ലൈൻ പാൻഡോറ ബ്ലൂവിൻ്റെ കുറച്ച് പേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഇതെല്ലാം നല്ല സ്റ്റേബിൾ ആയിട്ടുള്ള ലൈനുകളാണ് കേട്ടോ നന്നായിട്ട് മെയിൻ്റൈൻ ചെയ്തുകൊണ്ട് പോകുന്ന ഓൾഡ് സ്ട്രെയിൻസ് ആണെന്നുണ്ടെങ്കിൽ പോലും വളരെ നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന ലൈൻസ് ആണ് ഇതിൻ്റെയൊക്കെ ആവശ്യക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം അതേപോലെ നമ്മുടെ ടെക്സ്റ്റ് ഡോക് വൈറ്റ് ഇയർ റെഡ് ഇയർ ഒക്കെ ഇറങ്ങി കിട്ടുന്ന ഒരു ലൈന് നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ചെറിയ ശതമാനം ഇതിൽ നിന്ന് വൈറ്റ് ഇയറും റെഡ് ഇയറും ഒക്കെ ഇറങ്ങി കിട്ടും അപ്പോൾ അതും വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് അവൈലബിൾ ആയിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോയിൽ നമ്മൾ കാണിച്ച പ്ലാറ്റിനം റിട്ടെയിലെ ഡംബോയർ ചൈനീസ് ലൈൻ പുതിയ ലൈൻ എന്ന് പറയുന്നത് അത് നമുക്ക് തുടക്കക്കാർക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ട്രെയിനാണ് അത് ഞാൻ സജസ്റ്റ് ചെയ്യാൻ കാരണം ചെയ്യാൻ മാത്രമുള്ള എളുപ്പം നമ്മൾ നോക്കിയിട്ട് കാര്യമില്ല നമ്മൾ തുടക്കമാണേൽ നമുക്ക് മാർക്കറ്റ് കണ്ടുപിടിക്കാൻ പാടായിരിക്കും അപ്പോൾ എപ്പോഴും എല്ലാവർക്കും നല്ല ഡിമാൻഡ് ഉള്ള ഒരു സ്ട്രെയിൻ എടുത്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഗപ്പികളെയൊക്കെ വിറ്റ് കുറച്ച് പൈസ നമുക്ക് നമുക്കതിൽ നിന്ന് കിട്ടുമ്പോൾ നമുക്കൊരു സന്തോഷമാണ് പുതിയ എന്തെങ്കിലും എടുത്ത് ചെയ്യാനുള്ള ഒരു താല്പര്യം നമുക്ക് വരും അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ആ സെയിൻ സ്ട്രെയിൻ പുതുതായിട്ട് വരുന്നവർക്കൊക്കെ സജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പേഴ്സ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങളുടെ അടുത്തുള്ള ഫാംസ് ഫാമുകളിൽ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അവിടെ ചെന്ന് കണ്ടിട്ട് വാങ്ങാം നമ്മുടെ അടുത്ത് വേണമെങ്കിൽ അവൈലബിൾ ആണ് കുറച്ച് പേഴ്സ് ആവശ്യക്കാർ വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് കൊറിയറായിട്ട് എത്തിച്ചു തരാൻ പറ്റും ആ പുതിയ ചൈനീസ് ലൈൻ എന്ന് പറയുന്ന ലൈനേജ് ഓക്കെ അപ്പോൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ നമ്പറൊക്കെ കാണും അതേപോലെ നിങ്ങൾക്ക് ഓർണമെൻ്റൽ ഫിഷിൻ്റെ ഒരു എബോ അവറേജ് ഗ്രേഡ് ഒരു നോർമൽ ഗ്രേഡിൽ തൊട്ടുള്ള ഫുഡ് ഐറ്റംസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം നല്ല റീസണബിൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഓൺലൈൻ പ്രൈസിനേക്കാളൊക്കെ ഒരുപാട് ലോ ആയിട്ടുള്ള പ്രൈസിൽ എല്ലായിടത്തേക്കും നമുക്ക് കൊറിയർ അയച്ച് തരാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം അത് നമുക്കും ഒരു എന്താ ഒരു പ്രചോദനമായിരിക്കും ഓക്കെ അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം അതുവരെ എല്ലാവർക്കും ബൈ